നമസ്കാരം. ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കുവീണത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്. നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായതോടെ അടുത്തുതന്നെ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിയും. ഈ ഒഴിവിലേക്കാകും ഫഡ്നാവിസ് എത്തുക. അസാമാന്യമായ നേതൃപാഠവും സംഘാടന ശൈലിയുമാണ് ഫഡ്നാവിസിൽ കേന്ദ്ര നേതൃത്വം കണ്ട ഗുണമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനൊപ്പം അണുവിട പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവും ഫഡ്നാവിസിന്റെ പ്ലസ് പോയിന്റാണ്. ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും ഫഡ്നാവിസിനുണ്ട്. തങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി ബി ജെ പിയെ കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയുമെന്നാണ് അവർ കണക്കാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ബി ജെ പിക്കെതിരെ ആർ എസ് എസ് രംഗത്തെത്തിയിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരെക്കാളും മോദിക്ക് താല്പര്യം ഫഡ്നാവിസിനെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞയാഴ്ച ഫഡ്നാവിസ് കുടുംബസമേതം മോദിയെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനാകുമെന്ന തരത്തിൽ പ്രചാരണമുണ്ടായത്. മികച്ച സംഘാടകൻ എന്ന സൽപ്പേര്, വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ശൈലി, പ്രസംഗ പാടവം, രാഷ്ട്രീയ തന്ത്രങ്ങളിലെ മികവ്, പ്രായക്കുറവ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യമുള്ള ഫഡ്നാവിസിന് അനുകൂലമായുണ്ട്. ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും നാഗ്പൂരിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായാംഗമായ അദ്ദേഹത്തിനുണ്ട്. ആർ എസ് എസ് പ്രവർത്തകനും നിയമസഭാ കൗൺസിൽ മുൻ അംഗവുമാണ് ഫഡ്നാവിസിന്റെ പിതാവ്. ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുഖമായ ഫഡ്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പാർട്ടിക്ക് ആശങ്കയുമുണ്ട്. തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് സംസ്ഥാന ബി ജെ പിയിലില്ല. തൽക്കാലം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തി ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുക എന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട്. നിലവിൽ മഹാരാഷ്ട്ര ബി ജെ പിയിൽ ഫഡ്നാവിസിനൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാനുള്ള നേതാക്കൾ ഇല്ല. വരുന്ന ഒക്ടോബറിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ അവസരത്തിൽ പെട്ടെന്ന് ഫഡ്നാവിസിനെ ദേശീയ അധ്യക്ഷനാക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് തിരിച്ചടിയായേക്കുമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഭയമുണ്ട്. അതിനാൽ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കാനാണ് സാധ്യത. ഈ സമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ അധ്യക്ഷ പദത്തിലേക്ക് ഉയർത്താനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് തള്ളാനോ കൊള്ളാനോ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ആരും തയ്യാറായിട്ടില്ല. മൂന്നാം മോദി മന്ത്രിസഭയിൽ ജെ പി നദ്ദ അംഗമായതോടെയാണ് ചർച്ച സജീവമായത്. ഒരാൾക്ക് ഒരു പദവി എന്ന നയമുള്ളതിനാൽ നദ്ദയ്ക്ക് പകരക്കാരനായി ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വരുമെന്ന് ഉറപ്പായി. പാർട്ടി അധ്യക്ഷനായ നദ്ദയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ആദ്യ മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു നദ്ദ. 2019 അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതോടെ പാർട്ടി അധ്യക്ഷന്റെ ചുമതല നദ്ദ ഏറ്റെടുത്തു. അമിത്ഷായുടെ നേതൃത്വത്തിൽ 2014-19 വർഷങ്ങളിൽ പൊതുതിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി മൂന്നാമതും അധികാരത്തിലേക്ക് എത്തിയത് നദ്ദയുടെ നേതൃത്വത്തിലാണ്. എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചതെങ്കിലും 2014-19 ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി. ഇത്തവണ 441 സീറ്റിൽ മത്സരിച്ചെങ്കിലും ബി ജെ പിക്ക് 240 സീറ്റാണ് നേടാനായത്. ഇത്തവണ എൻ ഡി എ സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് മോദിയുടെ ഭരണ തുടർച്ച. മുൻ ഹരിയാന മുഖ്യമന്ത്രിയും എം പിയുമായ മനോഹർ ലാൽ ഖട്ടറിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമായും കേട്ടിരുന്നത്. എന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും എം പിയുമായ ശിവരാജ് സിംഗ് ചൗഹാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ചൗഹാനും കേന്ദ്രമന്ത്രിയായി. പല മുൻ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായതോടെ സർപ്രൈസായി ഒരാൾ വരുമെന്നാണ് സൂചന. ഇതിനിടെയാണ് ഫഡ്നാവിസിന്റെ പേര് ചർച്ചയാകുന്നത്. സഖ്യകക്ഷികളെ ആശ്രയിച്ചുള്ള ഭരണമായതിനാൽ ആർ എസ് എസിന് കൂടി താല്പര്യമുള്ള നേതാവാകും ബി ജെ പി അധ്യക്ഷനാവുക. ഫഡ്നാവിസ് ദേശീയ അധ്യക്ഷനാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലും പാർട്ടി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവ് ബി ജെ പിക്കില്ല എന്നാണ് ചില നേതാക്കൾ പറയുന്നത്. ശക്തനായ ഒരാൾ നേതൃസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ നില പരുങ്ങലിലായേക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്കായിരുന്നില്ല. നന്ദി.